ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഹെൽത്ത് ലോജിക്സിലേക്ക് സ്വാഗതം. ഞാൻ സജു. ഇന്ന് നമ്മൾ ചെയ്യുന്ന വിഷയം വാസക്ടമി അഥവാ പുരുഷ വന്ധ്യകരണ ശസ്ത്രക്രിയ എന്താണെന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും ഫാമിലി പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമായ ഒരു വിഷയമായി ചുരുങ്ങി പോകാറുണ്ട്. നമുക്ക് വാസക്ടമി എന്ന് പറയുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ പുരുഷന്മാരിലും ചെയ്യാം. പുരുഷന്മാർ കൂടുതലായി ഇതിനെക്കുറിച്ച് അറിയുകയും ഇതിലേക്ക് ഇറങ്ങി വരികയും ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇത് ജനങ്ങളുടെ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനായി നമ്മൾ ഇത് കൂടുതലായി പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇത് വാസക്ടമി എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. ഇത് ആണുങ്ങളുടെ ലിംഗത്തിൽ രണ്ടു വശത്തും ചെറിയ രണ്ട് കട്ടുകൾ മാത്രം ചെയ്ത് അത് ഒരു ചെറിയ ലോക്കൽ അനസ്തെറ്റിക്കിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. വളരെ അരമണിക്കൂർ സമയം മാത്രമേ ഇതിന് പ്രൊസീജിയറിന് ആവശ്യമായിട്ടുള്ളൂ. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് പ്രൊസീജിയർ കഴിഞ്ഞ് വീട്ടിൽ പോകാം. ചെറിയൊരു പെയിന് കാര്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ വളരെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഈ പ്രൊസീജിയറിന് ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പുരുഷന്മാരിൽ ഇത് പലപ്പോഴും വലിയൊരു സംഭവമായി അവർ ചിന്തിക്കുന്നതാണ്. അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അജ്ഞതയുമാണ് ഈ പ്രൊസീജിയർ വളരെ റെയറായിട്ട് പുരുഷന്മാർ ചെയ്യാൻ ഇടയാകുന്നത്. ഇതിനാരും മുതിരാത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ശരിക്കും വാസക്ടമി വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഇതുമൂലം നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ബയോളജിക്കലോ ഒരു ചേഞ്ചസും ഇല്ല എന്നുള്ളതാണ് സത്യം. പുരുഷന്മാരിൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഇവരുടെ ലൈംഗിക ശേഷിയെ ഇത് ബാധിക്കും. ഈ പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ സെക്ഷ്വൽ ലൈഫ് ഉണ്ടാകുന്നത് എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ള ഒരു ആവശ്യമില്ലാത്ത ഒരു ചിന്താഭാരമാണ് ഈ പ്രൊസീജിയറിലേക്ക് ആരെയും നയിക്കാത്തത്. പക്ഷേങ്കിൽ ഇത് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാത്ത ഒരു ചെറിയ ഒരു സർജറിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. പുരുഷന്മാർക്ക് ഒരു കുഴപ്പവും ഉണ്ടാകുന്നില്ല. ഇതുമൂലം അവർക്ക് അന്ന് തന്നെ വീട്ടിൽ പോകാം. ഒരു ദിവസത്തെ പ്രൊസീജിയർ, അത് കഴിയുമ്പോൾ ഒരാഴ്ച റെസ്റ്റ് എടുക്കുക. ഹെവി ആയിട്ടുള്ള ജോലികളും മറ്റും ചെയ്യുന്നത് ഒരാഴ്ചത്തേക്കിന് കുറയ്ക്കുക. അല്ലാതെ വേറെ ഒരു ശാരീരിക പ്രശ്നവും അവിടെ ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ ലൈംഗിക ശേഷി കുറയുകയോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഭാരിച്ച പ്രയാസങ്ങളോ മറ്റ് കോംപ്ലിക്കേഷൻസോ ഇതിന് ശേഷം ഉണ്ടാകുകയും ചെയ്യുന്നില്ല. മറ്റ് സർജറികൾ പോലെ തന്നെ വളരെ ചെറിയ റെയറായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അത് എല്ലാ സർജറിയിലും ഉള്ള കോംപ്ലിക്കേഷൻസ് ആണ്. ഈ പ്രൊസീജിയറിന് പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേഷൻസ് അങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കാണുന്നില്ല. വേദന ചിലർ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. ആ വേദനയ്ക്ക് പെയിൻ കില്ലേഴ്സ് എടുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഒരു അതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. പിന്നീട് ഫാമിലി പ്ലാനിംഗ് എപ്പോഴും സ്ത്രീകളിലേക്ക് ചുരുങ്ങുന്നതിന് കാരണം സ്ത്രീകൾ കൂടുതൽ കുട്ടികൾ ഉണ്ടാകേണ്ട എന്നും നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളും വരാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് സ്ത്രീകൾ ഇതിന് കൂടുതലും താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ സ്ത്രീകളിൽ ചെയ്യുന്ന ഫാമിലി പ്ലാനിങ്ങിൽ ട്യൂബൽ ലൈഗേഷനാണ്. അത് സ്ത്രീകളുടെ ഒരു വയറിൽ വലിയ സർജറിയാണ്. ചിലപ്പോൾ ലാപ്രോസ്കോപ്പിക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള സർജറിയും ചെയ്യാറുണ്ട്. ഇത് മറ്റ് ജനറൽ സർജറി പോലെയാണ്. ജനറൽ അനസ്തെറ്റിക്കോ അല്ലെങ്കിൽ സ്പൈനൽ അനസ്തെറ്റിക്കോ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസും ഇതിന് ആഫ്റ്റർ സർജറി സ്പൈനൽ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ആഫ്റ്റർ സർജറി വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ ഇടയുള്ള ഒരു സർജറിയാണ്. മറ്റ് ജനറൽ സർജറി പോലെ ഇത് 6 വീക്സ് എങ്കിലും സർജറി കഴിഞ്ഞ് അവർക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. ഹെവി ജോലികളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വളരെ കെയർ ചെയ്യേണ്ടതും വളരെ ലുക്ക് ആഫ്റ്റർ ചെയ്യേണ്ടതുമായ ഒരു പീരീഡ് ആണ് ആഫ്റ്റർ സർജറി. അത് വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളിലേക്കാട്ടിൽ പുരുഷന്മാരിൽ ചെയ്യുന്ന വാസക്ടമി വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അവർക്ക് പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേഷൻസും അത് കഴിഞ്ഞ് ഇല്ല. അത് കഴിഞ്ഞ് ഒരാഴ്ചത്തെ റെസ്റ്റ് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും പഴയ രീതിയിൽ തന്നെ തിരിച്ച് മാറുകയും ചെയ്യുന്ന പ്രൊസീജിയറാണ് വാസക്ടമി. അപ്പോൾ ഈ ഒരു അവയർനെസ് നമ്മളുടെ ആളുകളിലേക്ക് കൂടുതലായി വരേണ്ടത് ആവശ്യമാണ്. പങ്കാളികൾ എന്ന് പറയുമ്പോൾ, ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ രണ്ടുപേരുമുണ്ട്, ഭാര്യയും ഭർത്താവും. അപ്പോൾ ഫാമിലി പ്ലാനിങ്ങിൽ
അതുപോലെ തന്നെയാണ് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളതും അവര് കൂടുതലായി അതിനെക്കുറിച്ച് സംസാരിച്ച് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുമുണ്ട്. അത് സ്ത്രീകളിലേക്ക് ഒതുങ്ങരുത്, അത് പുരുഷന്മാർ കൂടുതലായി ഇതിലേക്ക് മുന്നോട്ട് വരണം, അതിനെക്കുറിച്ച് കൂടുതലായി അറിയണം. അവയർനെസ്സും ഹെൽത്ത് എഡ്യൂക്കേഷനും ഇതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. കൂടുതലായും ഡോക്ടേഴ്സിനോട് ചോദിക്കുക. യൂറോളജി ഡോക്ടേഴ്സ് അല്ലെ ഗൈനക്കോളജി ഡോക്ടേഴ്സ് ആണ് ഈ പ്രൊസീജിയർ സാധാരണയായി ചെയ്യുന്നത്. അവരോട് സംസാരിച്ചാൽ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും. പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളും അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി ലൈഫ് തന്നെ നമുക്ക് പിന്നീടുണ്ട്. അതിൽ ആരും ഭയപ്പെടുകയോ അതിനെക്കുറിച്ച് സങ്കടപ്പെടുകയോ ചെയ്യേണ്ടതായ ആവശ്യമില്ല. കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയുകയും ഷെയർ ചെയ്യുകയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രൊസീജിയർ നമ്മളുടെ ഭാവിയിൽ കൂടുതൽ പ്രയോജനം ചെയ്യും. സ്ത്രീയും പുരുഷനും ഒരുപോലെ ഇതിലേക്ക് സപ്പോർട്ട് ചെയ്ത് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കൂടുതൽ അവയർനെസ് ഉണ്ടാക്കുക. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഇനിയും നമുക്ക് ഭാവിയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കട്ടെ ഈ വീഡിയോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും വേറൊരു വിഷയവുമായിട്ട് ഇനിയും കാണാം. ഓക്കെ, ടേക്ക് കെയർ.